സംസ്ഥാനത്ത് മുഴുവൻ AI ക്യാമറ പോയിന്റുകൾക്ക് മുന്നിലും സുധാകരന്റെ ശിഷ്യന്മാരെ കണ്ട് ക്യാമറകൾ അമ്പരന്നു. അയ്യോ, സുധാകരനും സംഘവുമാണോ? എന്നാൽ പിന്നെ ഇനി ഫോട്ടോകൾ എടുക്കേണ്ടതില്ല എന്ന് AI ക്യാമറകൾ തീരുമാനിച്ചു കാണും. എന്തൊരു സമരാഭാസമാണ് പ്രതിപക്ഷം കേരളത്തിൽ നടത്തുന്നത്! AI ക്യാമറകൾക്ക് മുന്നിൽ പോയി സമരം ചെയ്തിട്ട് എന്തു കാര്യം? കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ട് കമ്മ്യൂണിസ്റ്റുകാരും BJP കൂടി ഞങ്ങളുടെ സമരത്തിനൊപ്പം വരണമെന്ന്. കാരണം നമ്മുടെയൊക്കെ പോക്കറ്റ് കീറാനുള്ള പരിപാടിയാണ് എന്ന്. മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു പോയാൽ ആരുടെയും പോക്കറ്റ് കീറില്ല. നിയമലംഘനങ്ങൾ നടത്തുന്നവർക്ക് ശിക്ഷയുണ്ടാകും, അത് സ്വാഭാവികം. അതിനുത്തരവാദി പിണറായി വിജയനുമല്ല. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കാരങ്ങൾ, പിഴയിൽ കേന്ദ്രം വരുത്തിയ വർധന, അതാണ് കേരളത്തിലും ബാധകമാകുന്നത്. കേരളം ഇന്ത്യയിലാണ് എന്നുള്ളത് കെ സുധാകരനും അറിയാമല്ലോ. രാജ്യം ഭരിക്കുന്നത് BJP എന്നും അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞതെന്താ? മൂന്നാമതൊരാളെ കൂടി ഇരുചക്രവാഹനങ്ങളിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തന്നെ, അത് ചെറിയ കുട്ടിയായാൽ പോലും. ഇളമരം കരിയും MP എഴുതിയ കത്തിനാണ് അദ്ദേഹം ആ മറുപടി നൽകിയത്. സംസ്ഥാനം 12 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ കാര്യത്തിലെങ്കിലും ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തെഴുതിയിട്ട് അതിനിതുവരെ മറുപടി നൽകിയില്ല. അതിനിടയിലാണ് ഇളമരം കരീമിൻ്റെ അഭ്യർത്ഥനയ്ക്കുള്ള മറുപടി എന്നോണം. ഗതാഗത നിയമലംഘനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല എന്ന് നിതിൻ ഗഡ്കരി പറയുന്നത്. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തു തന്നെ ഇത്തരത്തിൽ ട്രാഫിക് ഫൈനുകൾ കർശനമാക്കാനും ഗതാഗത നിയമലംഘനങ്ങൾ ഇല്ലാതാക്കാനുമുള്ള പരിശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ച് നിയമലംഘനങ്ങൾ കണ്ടെത്തണമെന്നുള്ള നിലപാട് UPA സർക്കാരിൻ്റെ കാലത്തും സ്വീകരിച്ചിരുന്നു. അതിനു മുമ്പ് രാജീവ് ഗാന്ധി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിയമലംഘനങ്ങൾ കണ്ടെത്തുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഇതെല്ലാം കേന്ദ്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഗതാഗതം എന്നൊക്കെ പറയുന്നത് കേന്ദ്രം ഉണ്ടാക്കുന്ന നിയമങ്ങളാണ്. ഇവിടെ സംസ്ഥാന സർക്കാരിനായ ഒരു പുതിയ നിയമമൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ ട്രാഫിക് നിയമലംഘനങ്ങൾ, അതുവഴി ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനം ചെയ്ത ഒരു നല്ല കാര്യത്തിനെയാണ് ഈ ക്യാമറകൾക്ക് മുന്നിൽ വന്നതെന്ന് UDFകാർ മുണ്ടുപൊക്കി കാണിക്കുന്നത്. എന്തൊരു മോശം പരിപാടിയാണ്! മര്യാദയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനും പിഴ കിട്ടില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ അപൂർവ സാഹചര്യങ്ങളിലായിരിക്കും ചിലപ്പോൾ ഓവർ സ്പീഡോ മറ്റോ ഉണ്ടായി നമുക്ക് പിഴ നൽകേണ്ടി വരുന്നത്. ഹെൽമറ്റ് വെച്ച് യാത്ര ചെയ്യുക, രണ്ടുപേർ യാത്ര ചെയ്യേണ്ട വാഹനങ്ങളിൽ രണ്ടുപേർ യാത്ര ചെയ്യുക, സീറ്റ് ബെൽറ്റ് ഇടുക, അമിത വേഗത എടുക്കാതിരിക്കുക, നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്യാതിരിക്കുക, ഇതൊന്നും വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സുധാകരൻ സമരം ചെയ്യുന്നത്. അഴിമതിയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അഴിമതിയെക്കുറിച്ച് എന്ത് തെളിവാണ് UDFന് പിണറായി വിജയനെതിരെ കൊണ്ടുവരാൻ സാധിച്ചത്? വർത്തമാനം പറയുക എന്നുള്ളത് കൊണ്ട് കാര്യമില്ലല്ലോ. തെളിവ് വേണ്ടേ? എന്തെങ്കിലും ഒരു തെളിവ്. ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ എത്ര നാളായി ഈ പണി തുടങ്ങിയിട്ട്, എന്നിട്ട് ഇതുവരെയായി ഈ ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയൻ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലെ പണമടിച്ചു കൊണ്ടുപോയി എന്ന് ഇവർക്ക് വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതിന് പുതിയൊരു ഓമന പേരിട്ട് വിളിക്കുന്നുണ്ട്, ഓർഗനൈസ്ഡ് അഴിമതി എന്നുള്ളത്. വളരെ പ്ലാൻഡായി അഴിമതി നടത്തുകയാണ് എന്നുള്ളത്. ആളുകളെ എന്നും പൊട്ടന്മാരാക്കാമെന്നാണോ ഇവർ വിചാരിക്കുന്നത്?